വഹാബികളുടെ തിയറി പ്രകാരം ഈ ഹദീസിനെ 8 റക്അത്തിന് എടുക്കാൻ തന്നെ പാടില്ല. ഇത് കൂട്ടത്തിലൊന്ന് പറയണല്ലോ, നമ്മൾ നമ്മളിത് എടുക്കുന്നതും മറുപടി പറയുന്നതൊക്കെ നമ്മളെ തിയറി പ്രകാരമാണ്, നമ്മളെ നിലപാട് പ്രകാരം. വഹാബികളുടെ നിയമപ്രകാരം ഈ 8 ഹദീസായിട്ട് വന്നാൽ ഹദീസ് കൊണ്ട് സമർത്ഥിക്കാനാണെങ്കിൽ നമുക്കവരെ പിടികൂടാം. കാരണം ഈ 8 ഹദീസ്, ഈ 8 ബാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് അവരുടെ ഭാഷ പ്രകാരം സ്വഹീഹല്ല, ളഈഫാണ്. ളഈഫായ ഹദീസാണെങ്കിലോ അവർ വലിച്ചെറിയും. അങ്ങനെ അവർക്ക് റിപ്പോർട്ട്, സ്വഹീഹായ ഹദീസ് എടുത്തൊക്കൊന്നുമല്ല, ഒരു വലിച്ചെറിയെന്നാണ്. സ്വഹീഹായ ഹദീസിന് കൊണ്ട ബാക്കിയൊക്കെ വലിച്ചെറിയെന്നാണ്. വലിച്ചെറിയാനുള്ള ഹദീസാണ് സ്വഹീഹല്ലാത്തതൊക്കെ. എന്താ സ്വഹീഹ് തന്നെ തിരിയൂല, സ്വഹീഹ് ഏത് വിധമുണ്ട് തന്നെ തിരിയൂല. സ്വീകാര്യമായ ഹദീസ് തന്നെ ഹസന് 2 വിധമുണ്ട്, അതും തിരിയൂല. അതിന്റെ ശേഷം ളഈഫ് തന്നെ സ്വീകരിക്കുന്നതും സ്വീകരിക്കാത്തതും എടുത്തക്കുന്നതും ഒക്കെ ഉണ്ട്, ഇതൊന്നും തിരിയൂല. ഒറ്റ പറച്ചില്ല, സ്വഹീഹ് ളഈഫ്, സ്വഹീഹ് ളഈഫ്, സ്വഹീഹ് ളഈഫ്. സ്വഹീഹാണോ എന്നാ കൊണ്ടുവാ, ളഈഫാണോ തള്ളു, തള്ളപ്പെടേണ്ട ഹദീസ്. ളഈഫിന് ചിലപ്പോൾ ഒരു മൗദു എഴുതും പറയും, ഇത്രയേ ഉള്ളൂ. എന്താണ് ഈ ഹദീസ് എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ സംവാദത്തിന് വ്യവസ്ഥ നിശ്ചയിക്കുന്ന സമയത്ത് എന്താ സ്വഹീഹ് എന്ന് ചോദിച്ചപ്പോൾ അതാന്നല്ല, സ്വഹീഹ് എന്ന് പറഞ്ഞാൽ എന്താന്ന് അറിഞ്ഞൂടാ, നാട് നീള പ്രസംഗിക്കൂന്നേ ഉള്ളൂ. അപ്പം ആ സ്വഹീഹ് എന്ന് പറയുന്ന സ്വഹീഹ് മാത്രമേ എടുത്തുവിടൂ എന്ന് പറയുന്ന, ളഈഫാണെന്ന് തോന്നുന്നതും ളഈഫാണെന്ന് ആരെങ്കിലും പറഞ്ഞതുമെല്ലാം തള്ളണമെന്ന് പറയുന്നവർക്ക് ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് ഉദ്ധരിക്കാൻ തന്നെ അവകാശമില്ല. നമ്മൾ ഇബ്നു ഹുസൈമയെ അവലംബിക്കുന്നത് കൊണ്ടും ഇബ്നു ഹബ്ബാൻ എന്നവർ അവലംബിക്കുന്നത് കൊണ്ടുമാണ് അവരുടെ സ്വഹീഹിൽ പറഞ്ഞപ്പോൾ ആയിക്കോട്ടെ സ്വഹീഹ് എന്ന് പറഞ്ഞത്. എന്നാലും ഇതിൽ അവ്യക്തതയുള്ളത് കൊണ്ട് മഹാനർ ഒരു ദിവസം മാത്രം പങ്കെടുത്തയാളും 8 ശേഷിച്ചിരിക്കുമ്പോൾ വന്നതാകാനുമുള്ള സാധ്യത പരിഗണിച്ചുകൊണ്ട് ഈ സാധ്യതകൾ നിലനിൽക്കുന്നത് പ്രമാണത്തിന് വയ്യാതെ അവിടെ വെച്ചേക്കൂ എന്നാണ് നമ്മുടെ നിലപാട്. വഹാബികൾ ഇത് പിടിച്ചിട്ട് 8 സമർത്ഥിക്കാൻ വന്നാൽ ഈ ഹദീസ് ളഈഫാകുന്നു എന്നാണ് നമുക്ക് പറയാനുള്ളത്. അവരുമായി ഓലെ വീക്ഷണ പ്രകാരം, നമ്മളെ വീക്ഷണമല്ല. കാരണം ഈ ഹദീസിൻ്റെ അകത്ത് ഈസബ്നു ജാരിയ എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടറിൽ നിന്നാണ് ഈ ഹദീസ് ബഹുമാനപ്പെട്ട ജാബിർ എന്നവരിൽ നിന്ന് വന്നിട്ടുള്ളത്. ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നയാൾ ഈസബ്നു ജാരിയ എന്നയാളാണ്. ഈസബ്നു ജാരിയയിൽ നിന്നല്ലാതെ ഈ ഹദീസ് വന്നിട്ടില്ല. ഈസബ്നു ജാരിയ എന്ന ആളാണെങ്കിൽ ഫഖാല ദഹബിയു, ദഹബി അവരുടെ വലിയ മാസ്റ്റർ പീസ് നേതാവുമാണ്, അതായത് ഹദീസിന്റെ നിരൂപണത്തിൽ. നമ്മളും സ്വീകരിക്കാത്തതുകൊണ്ടല്ല, പക്ഷേ നിശിത നിരൂപണമാണ് അദ്ദേഹത്തിൻ്റെത്. ചിലപ്പോൾ നമുക്ക് സ്വീകരിക്കാൻ പറ്റാതെ വരും നിരൂപണത്തിൽ, പക്ഷേ ആ ദഹബിനെ ഇവർ തള്ളൂല, വളരെ ഇഷ്ടപ്പെട്ട ആളാണ്. അതുകൊണ്ട് തന്നെ ആ ദഹബി പറയുന്നു ഈസബ്നു ജാരിയത്തൽ അൻസാരി അൻ ജാബിരിൻ, ജാബിറിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ഈസബ്നു ജാരിയ, മദനിയുൻ, അദ്ദേഹം മദീനക്കാരനാണ്. വഅൻഹു യാഖൂബുൽ കുമ്മി, അദ്ദേഹത്തിൽ നിന്ന് യാഖൂബുൽ കുമ്മി നിവേദനം ചെയ്യും. വ ജമാഅത്തുൻ വേറെ സംഘം, അങ്ങനെ തന്നെ ഹദീസ്. യാഖൂബുൽ കുമ്മി എന്നറിയുന്ന ആള് അദ്ദേഹത്തിൽ നിന്ന് നിവേദനം ചെയ്യുന്നു, അദ്ദേഹം ജാബിറിൽ നിന്ന് നിവേദനം ചെയ്യുന്നു. ഈ ആളെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നു ഖാലബുനു മഈൻ ഇൻദഹു മനാഖീർ, ഈ ഈസബ്നു ജാരിയ എന്ന് പറയുന്ന ആളുടെ അടുത്ത് ഒരുപാട് മുങ്കറുകളുണ്ട്. ഹദീസ് സ്വീകാര്യമല്ല, അയാൾ ദുർബലനാണ് എന്ന് പറയാനുള്ള ഒരു വാക്കാണത്. വഖാല നസായി മുങ്കറുൽ ഹദീസ്, ഇമാം നസായി പറയുന്നു ഈസബ്നു ജാരിയത്ത് മുങ്കറുൽ ഹദീസാണ്. വജാ മത്രൂഖുൻ, അയാൾ മത്രൂഖാണ് എന്നും വന്നിട്ടുണ്ട്. അപ്പം മത്രൂഖ് മുങ്കറുൽ ഹദീസ് ഇൻദഹു മനാഖീർ. വഖാല അബൂസുർഅത്ത ലാബസബിഹി, അബൂസുർഅത്ത എന്നവർ മാത്രം ലാബസബിഹി എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇമാം ദഹബി തൻ്റെ മീസാനിൽ 3313 പറയുന്നത്. നമ്മളെ ഇമാം ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ തൻ്റെ തഹ്ദീബു തഹ്ദീബിൽ വിവരിക്കുന്നു, ഖാല ഇബ്നു അബി ഹൈസമ അൻ ഇബ്നു മഈനിൻ ലൈസ ബിദാഖ്, ലൈസ ബിദാഖ്. ഇബ്നു മഈൻ, യഹ്യ ഇബ്നു മഈൻ എന്ന ഹദീസ് നിരൂപകൻ ഈസബ്നു ജാരിയ എന്ന ആളെ പറഞ്ഞത് അയാൾ അത്രക്ക് പോരാ എന്നാണ്. ലൈസ ബിദാഖ്, അയാൾ അത്രക്ക് പോരാ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്ക്. എന്ന ആളല്ലാതെ മറ്റൊരാളും അദ്ദേഹത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇത് എന്നല്ല, ഒന്നും ഈ ഹദീസല്ല, ഒന്നും അയാളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വഖാല ദൂരി അൻ ഇബ്നു മഈൻ, യഹ്യ ഇബ്നു മഈൻ പറഞ്ഞതായിട്ട് അദ്ദേഹം പറയുന്നത് ഇൻദഹു മനാഖീർ ഹദ്ദസ അൻഹു യാഖൂബുൽ ഖുമ്മി വഅംബസതു ഖാലിറൈ, റയ്യിലെ ഖാലിയായ അംബസത്തും യാഖൂബുൽ ഖുമ്മിയും നിവേദനം ചെയ്തിട്ടുണ്ട്.
ഈ ഇയാളെപ്പറ്റി ഇന്ദഹു മനാകീർന യഹ്യ ബ്നു മഅയ്ൻ പറഞ്ഞത്. മറ്റൊരു നിരൂപകൻ ഹൈസമി, അദ്ദേഹം പറയുന്നത് വളഅഫഹു ബ്നു മഅയ്ൻ, യഹ്യ ബ്നു മഅയ്ൻ ഇദ്ദേഹത്തെ ളഈഫാക്കിയിരിക്കുന്നു. യഹ്യ ബ്നു മഅയ്നിനെ പോലുള്ള ഒരു മഹാൻ, ഇമാം നസായിയെ പോലുള്ള മഹാന്മാർ ളഈഫാണെന്നും മുങ്കറുൽ ഹദീസാണെന്നും ഇന്ദഹു മനാകീറു എന്നും പറഞ്ഞ ആ ഹദീസല്ലേ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ എട്ട് ഹദീസ്? അതുകൊണ്ട് തന്നെ എട്ട് നിസ്കരിച്ചു എന്ന് പറയുന്ന ഈ ഹദീസിനെ വഹാബികൾക്ക് പറ്റൂല. ളഈഫായ ഹദീസാണ് അവരുടേത് കള്ളണമെന്ന വീക്ഷണ പ്രകാരം. നമ്മൾ അതിനെ പ്രമാണമാക്കുന്നില്ല. എന്തുകൊണ്ട്? ആ ഹദീസിൽ അദ്ദേഹം അവസാനത്തെ ദിവസം മാത്രം പങ്കെടുത്തു എന്ന് വ്യക്തമാണ്. അത് തന്നെ പങ്കെടുത്തപ്പോൾ എപ്പോൾ എന്നത് വ്യക്തമല്ല. പങ്കെടുത്തത് എപ്പോൾ എന്ന് വ്യക്തമല്ല. എട്ട് നിസ്കാരം മാത്രം ബാക്കിയുള്ളപ്പോൾ വന്നതാകാൻ സാധ്യതയുണ്ട്. മറ്റു രണ്ട് രാത്രിയിലും അദ്ദേഹം പങ്കെടുത്തിട്ടില്ലെന്ന് വ്യക്തമാണ്. ആ രാത്രിയിലെ നിസ്കാരം എത്ര റക്അത്താണ് എന്ന് അതിൽ നിന്ന് വ്യക്തവുമല്ല. മൂന്ന് രാത്രിയിൽ നിസ്കാരം കൂടി കൂട്ടിയാലല്ലേ റക്അത്തിന്റെ എണ്ണം പറയാൻ പറ്റുള്ളൂ. അങ്ങനെ സ്ഥിരപ്പെട്ടു വന്നിട്ട്